ഹലോ, ഹായ്. ഇന്നൊരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ നാടൻ രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതപ്പോൾ ഇതുപോലെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. കുറച്ച് നാളികേരത്തിൻ്റെ കൊത്ത് അതോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അതിലേക്ക് ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതാ ഇതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ചതച്ചതാണ്. അതോടെ ചേർത്തെടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ വേണ്ടത് രണ്ടോ മൂന്നോ പച്ചമുളക്, അത് വട്ടത്തിലാണ് കേട്ടോ ഞാൻ അരിഞ്ഞിരിക്കുന്നത്. അതിട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളിയുടെ അളവ് എന്ന് പറയുന്നത് ഒരു വലിയ കുടം എടുത്തിട്ടുണ്ട് കേട്ടോ, അതാണ് ചതച്ചത്. പിന്നെ ഇതാ ഒരു മൂന്ന് മീഡിയം സൈസ് സവാള ഇതുപോലെ കുഞ്ഞാക്കി കട്ട് ചെയ്തതാണ്. അതോട് ചേർത്തെടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടിയതാ കുറച്ച് ഉപ്പുകൂടി ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതാ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഗോൾഡൻ കളറായിട്ട് വരണം. എന്നാലാണ് കേട്ടോ ഈ കോഴിക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് പണിയുണ്ട്, അപ്പോൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഒരു രണ്ട് വലിയ സ്പൂണ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കറിമസാല പൗഡർ, അത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം ഒരു അരമുക്കാൽ ടീസ്പൂണോളം. പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അത് ആ പൊടികളുടെയൊക്കെ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്, നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ പൊടികളും സവാളയും എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അതോട് ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതായത് വഴന്ന് വന്നതിന് ശേഷം കുറച്ച് കയ്യിൽ വെള്ളം എടുത്തിട്ട് ഒന്ന് തളിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അടപ്പൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ഇതാ വേണ്ടോ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇനി നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതായത് ഒരു 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് ഇടയ്ക്ക് നമ്മുടെ അടപ്പൊക്കെ തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ എന്താണ്ട് അടിപൊളിയായിട്ട് ചിക്കൻ പെരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പിൻ്റെ പോരായ്മ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സെറ്റായിട്ടില്ല കേട്ടോ, കുറച്ചുകൂടി വേകാനുണ്ട്. അപ്പോൾ അതാ ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ട അടിപൊളിയായിട്ട് നല്ല ഇതേ രീതിയിൽ ഗ്രേവി ആയിട്ട് വരണം കേട്ടോ. എന്നാലാണ് ഈ ചിക്കൻ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ നമുക്ക് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാരങ്ങയാണ് കേട്ടോ ലാസ്റ്റായിട്ട് ഞാൻ ഒഴിക്കുന്നത്. ഒരു 1/2 ലെമൺ മതി. അതോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അടിപൊളി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്ക്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.